കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും, സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഡിസംബർ 10 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് ആലഞ്ചേരിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി SR മഞ്ജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായി എത്തി 11:30 മഞ്ജു വരണാധികാരിക്ക് മുമ്പാകെ പത്രികാ സമർപ്പണം നടത്തിയത്. എക്കാലവും ഇടതുമുന്നണിക്കൊപ്പം നിന്ന ആലഞ്ചേരി വാർഡിൽ വികസനങ്ങൾ ഉറപ്പാക്കാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് CPI മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ പറഞ്ഞു. December 10 ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് SR മഞ്ജു ആണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലും അവിടുത്തെ ജനാധിപത്യ ബോധമുള്ള വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അവിടെ നമുക്ക് അറിയാവുന്നതുപോലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റിനും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കും. വികസനവും സാമൂഹിക സാഹോദര്യവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ. വാർഡിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനും പുത്തൻ വികസന പ്രവർത്തനങ്ങൾക്കും തന്നെ വിജയിപ്പിക്കണമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം മഞ്ജു പ്രതികരിച്ചു. DF തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ ജനങ്ങളോട് വാക്കു തരുന്നു. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ നിങ്ങളോട് എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ട് നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകുമെന്നും ഉറപ്പു തരുന്നു. ഇടതുമുന്നണി നേതാക്കളായ DV വിശ്വസേനൻ, G Ajith, അനിമോൻ, രാജീവ്, അംബികാകുമാരി അടക്കമുള്ള നേതാക്കളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും മഞ്ജുവിനൊപ്പം പത്രികാ സമർപ്പണത്തിനായി എത്തിയിരുന്നു. നാട്ടുവാർത്ത, ഏരൂർ.